നമുക്ക് കോണ്ടോർ ചെയ്യണമെന്ന് ഇവർ ഇങ്ങനെയാട്ടോ വെക്കാറ്, കാണുന്നുണ്ടോ? ഫോൺ എന്തിന്റെ How did you get to do this by a spoon to contour your nose? I think this is so stupid. Ever hack. Nose in there, ah, oru complete sambhavam povallo. Hey guys, it's Avadil. Welcome back to my YouTube channel. Appare, nammal indhu cheyyavano vechirunnengile, actually Instagram illa, appo ippo Instagram addict aanennu ellarkku ariya. Appo njan oru vaadu Instagram friends undu adhe pole എന്താ ഒരുപാട് ടോപ്പിക്കൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് വെച്ച കുറേയുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം ഭയങ്കര വൈറൽ, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു വന്നിട്ട് ഇത് ട്രെൻഡായിട്ട് ടിക്ടോക്കിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് ഇല്ലെങ്കിലും ടിക്ടോക്കിൻ്റെ പലതും മുക്കാലോളം ഇൻസ്റ്റാഗ്രാമിലോട്ട് അപ്ലോഡ് ആവും. അപ്പോൾ അത് വന്നിട്ട് അതിനകത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ എവിടെ സാധനം എവിടെ സ്പൂൺ മേക്കപ്പ്. അത് വന്നിട്ട് നമ്മുടെ കോണ്ടോറിങ്ങും ലിപ്പും ഐഷാഡോ മൊത്തത്തിൽ വന്നിട്ട് സ്പൂൺ വെച്ച് ചെയ്യണ ഒരു സംഭവമാണ്. പക്ഷേ ഇത് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല, സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്ന് നമ്മളുടെ കൂടെ ഫീച്ചറിങ് ഒരാളും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ആർദ്ര ജയ നായർ. ഹായ്. ഹായ് ആർദ്ര. ആക്ച്വലി അതായത് ആർദ്രയും ഞാനും ഭയങ്കര നെർവസ് ആണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ കോള്. അതെ അല്ലേ. ആൻഡ് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പം സൈഡിലോട്ട് നോക്കും, വേറൊന്നും അല്ല, സൈഡിൽ ഫോണിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്യാമറയിൽ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. സൈഡിലെയാണ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട്, ഫോണിൽ ഞങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഏരിയയിലാണ് നടക്കുന്നത്, ഞങ്ങളതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ. പിന്നെ ഒന്നാമത് ഇപ്പൊ കൊറോണ ആയതാണ്, പുറത്തേക്ക് ഒന്നും അപ്പൊ നമുക്ക് കൊലാബ് ഒന്നും അങ്ങനെ നടക്കാതാണ്. ഇപ്പൊ എല്ലാം വെർച്വലാണ്, ഇംഗ്ലീഷ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെ വെർച്വൽ ആയതാണ്. നമുക്ക് ഇങ്ങനെ ചെയ്യാനേ നിവൃത്തിയുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതാകുമ്പോ കുറച്ചും കൂടെ നമുക്ക് കൺവിൻസിങ് ആണ് അല്ലേ. അതെ. പിന്നെ ദൂരെയുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു സമയത്ത് കൊറോണ ആയതുകൊണ്ട് എന്തായാലും പറ്റില്ല. അപ്പൊ ഇത് വെർച്വലി ചെയ്യുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് സേഫ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പം ഇത് എന്താകും എങ്ങനെയാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞങ്ങൾ ചെയ്യുവാണ്. ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയണം. പിന്നെ ഞാൻ പറയുന്നത് ക്യാമറ കിട്ടുന്നുണ്ടോ നോക്കണം. പിന്നെ മേക്കപ്പ് ചെയ്യണം, പിന്നെ ഹാക്ക് വർക്ക് ആവും നോക്കണം. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് വലിയൊരു യുദ്ധമാണ്, യുദ്ധം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയാലും. ബിഫോർ ഗോയിങ് ടു ദി വീഡിയോ, ഇഫ് യു ഗൈസ് ഹാവ് സീൻ മൈ ഫസ്റ്റ് ടൈം, മൈ നെയിം ഈസ് ഇറ്റ്സ് സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് മീ ചേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ആൻഡ് വെരി വെൽ അപ്രീഷിയേറ്റഡ്. അപ്പോ എന്റെ ചാനൽ ആദ്യവരെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഓൾസോ മൈ ഫോളോവേഴ്സ്. ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തു കൊടുക്കും. അതായത് എന്റതും ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും യൂട്യൂബ് ചാനലിന്റെ ഐഡിയും ഒക്കെ നിങ്ങളൊക്കെ പോയി അവിടെ ചെക്ക് ചെയ്ത് നോക്കും. ബിക്കോസ് ഷീ ഈസ് ഡൂയിങ് ഗ്രേറ്റ് ജോബ് ഓൺ എവറിഥിങ്. കാരണം ഇൻസ്റ്റാഗ്രാം റീൽസ് ആയാലും ശരി, ടിക്ടോക്ക് അല്ല, ഇൻസ്റ്റാഗ്രാമിലായാലും ശരി, യൂട്യൂബിലായാലും കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വെറൈറ്റി സംഭവമാണ്. അപ്പം ഷീസ് ഇസ് ഡൂയിങ് സം സോ കണ്ടന്റ് ക്രിയേറ്ററിൽ നമുക്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വം വേണം. നിങ്ങളെല്ലാവരും പോയി ആർദ്രയെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇവരുടെ ചാനലിൽ ലിങ്ക് താങ്കൾക്ക് തായ് കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂ. സോ ഹിയർ വി ഗോ ടു ദി വീഡിയോ. സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമുക്ക് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് നമുക്ക് ബേസ് ഒന്നും ഞാൻ അധികം ഇട്ടിട്ടില്ല. നീ ബേസ് ഇട്ടിട്ടില്ലേ? ഞാൻ ഫൗണ്ടേഷനും കോമ്പാക്ട് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അവള് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നീ അറിയാലോ, ചെയ്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, വീഡിയോ കണ്ടിട്ടില്ല. നമുക്ക് ആദ്യം ഇവിടെ കേട്ടോ കോണ്ടോറിന്റെ ഈ പോർഷൻ ഇവിടെ ഡി ഇന്ന കോർണറിലാണ് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ കണ്ണിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ക്രീസ് ചെയ്യണ മാതിരി അത് ചെയ്തിട്ട് നോക്കാം. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള വളരെ ചെറിയൊരു സ്പൂൺ, കാരണം എന്റെ ലിപ് സ്പേസ് ഭയങ്കര ചെറുതാ കമ്പാരിറ്റീവ്ലി ഫേസ് വെച്ച് നോക്കുമ്പോ. ഞാൻ വെച്ച് നോക്കട്ടെ. ആദ്യം തന്നെ ഞാൻ ഇവിടെ കണ്ട് കാണുന്നില്ലടി. നമ്മുടെ രണ്ടുപേരെ സ്പൂൺ വന്നിട്ട് രണ്ട് സൈസ് ആയിരിക്കും, അതൊന്നാമത്തെ കാര്യം. ഞാൻ ഏതായാലും ഒന്ന് ട്രൈ ചെയ്തു. ഞാനും നല്ലോണം പിഗ്മെന്റേഷൻ കൊടുത്തോ, ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ വന്നാലോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഞാൻ ജസ്റ്റ് റാൻഡംലി അങ്ങ് അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്നാമത് എനിക്ക് കളറിന്റെ പിഗ്മെന്റേഷൻ എത്ര എത്തിയെന്നൊന്നും തിരിയുന്നില്ല. ഓക്കെ, ഞാൻ എടുക്കുവാണേ. ഞാനും എടുക്കുകയാണ്. റെഡി, 1, 2, 3, ഗോ. മിറർ എവിടെ? മിറർ എവിടെ? ആക്ച്വലി ഇത് വരും, വർക്കാവും. പക്ഷേ നമ്മള് നല്ലതായിട്ട് കൺസീലർ കൊടുക്കണമായിരുന്നു. കൺസീലർ ഇടണമായിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഐ നീഡ് ടു ഡു സം എക്സ്ട്രാ പൊടിപ്പ് തൊങ്ങലും. ഇത് അത് ഷേപ്പിൽ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മള് കൺസീലർ ഇടാത്തതുകൊണ്ടും ബ്രൗൺ ഷേഡ് ആയതുകൊണ്ടും
അറിയാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല എന്റെ കുറച്ച് പാച്ചസ് ഉണ്ട്. അപ്പോ ഞങ്ങള് ഈ വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്നോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ പോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്, നീ ഒരു കോഫി പേഴ്സൺ ആണോ ടീ പേഴ്സൺ ആണോ? കോഫിയോ ടീ? കോഫി, ഓഫ് കോഴ്സ്. ഓക്കെ, ഞാനും കോഫിയാണ്. സോ സെയിം ബിച്ച്. ഇറ്റ്സ് വർക്കിംഗ്, നോട്ട് ബാഡ് ബട്ട് നോട്ട് ദി ബെസ്റ്റ്. നോട്ട് ബാഡ് ആക്ച്വലി. എന്തെങ്കിലും അടുത്ത തവണ ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ ഈ ടെക്നിക്ക് വെച്ചിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മുവ ബോയ്സ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മുവ മേക്കപ്പ് ബോയ്സ്? മേക്കപ്പ് ബോയ്സ് പ്രത്യേക ഒപ്പീനിയൻ ഒന്നും ഇല്ല എനിക്ക്, അവര് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അത്രേ ഉള്ളൂ. അല്ലാതെ ഫീമെയിൽ ആണ് മെയിൽ ആണ് എന്തിനാ എല്ലാം ഓരോ ഓരോ ഫീൽഡിനെ അങ്ങനെ ഓരോ പ്രൊഫഷന് ഇന്ന ജെൻഡർ മാത്രമൊന്നും ഇല്ല. സോ മേക്കപ്പ് ആർട്ടിസ്റ്റ് അത്രേ ഉള്ളൂ, അല്ലാതെ മേക്കപ്പ് ബോയ് അല്ലെങ്കിൽ മേക്കപ്പ് ഗേൾ എല്ലാരും ഒരുപോലെ ഈക്വലി റെസ്പെക്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കേ, നമുക്ക് ഇനി ഔട്ടർ. നീ രണ്ട് സൈഡ് ചെയ്യുന്നുണ്ട്? ഒരു സൈഡ്. ഓക്കേ, ഒരു സൈഡ് ചെയ്താലേ ഇതിന്റെ വ്യത്യാസം തരുള്ളൂ. ഓക്കേ, ഇനി നമുക്ക് ഇതിന്റെ ഔട്ടർ ചെയ്താലോ? ഔട്ടർ എങ്ങനെയാ ചെയ്യുന്നേ? ഇങ്ങനെ എന്താ വെച്ചിട്ടല്ലേ? ഇങ്ങനെ ഓക്കേ, ഞാൻ എടുത്തു ട്ടാ സ്പൂണ്. ഓ, ഇറ്റ്സ് വർക്കിംഗ്. ആ വർക്കിംഗ് ആണ് ആക്ച്വലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, യുവർ ഡെസ്റ്റിനേഷൻ പ്ലേസ്, ഡ്രീം പ്ലേസ്, നീ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ്, സ്ഥലം. ആക്ച്വലി എനിക്ക് അത് വന്നിട്ട് രണ്ട് സ്ഥലമുണ്ട്. ഒന്ന് ഓസ്ട്രേലിയ സിഡ്നി, രണ്ടാമത് വന്നിട്ട് ലോസ് ആഞ്ചലസ്. ഇത് രണ്ടുമാണ് എനിക്ക് പോവാൻ ഇഷ്ടം. ബട്ട് ഞാൻ ഈ കൊറിയൻ സീരീസ് ഒക്കെ കാണുന്നത് കൊണ്ട് എനിക്ക് കൊറിയ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടെ നമ്മളുടെ ഈ റൂൾസിലൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അവിടെ അതിന്റെ ഇൻട്രസ്റ്റ് ഭയങ്കര കുറവാ, പക്ഷെ പോണെന്നുണ്ട്. ഓക്കേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിന്നോട് വന്നിട്ട് ഭയങ്കര സിമ്പിളാ. വാട്ട് ഈസ് ദ ടഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മേക്കപ്പ്? ആക്ച്വലി ഞാൻ എല്ലാത്തിനും ഭയങ്കര എന്താ പറയണ്ടേ, ഹൈടെക് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട്. ഞാൻ എനിക്ക് ടഫ് ചെയ്യാൻ ചില സമയത്ത് ലിപ് ലൈൻ ചെയ്യുന്നത്. എന്താച്ചാ, ചില സമയത്ത് ഇപ്പൊ എനിക്ക് ഓവർ ലൈൻ ചെയ്യണമെന്ന് വെച്ചോ, ചില സമയത്ത് ഇറ്റ് വർക്ക്സ് ബ്യൂട്ടിഫുള്ളി. പക്ഷെ ചില സമയത്ത് അത് വർക്കായില്ലെങ്കിൽ അറിയാലോ, കാണാൻ ഭയങ്കര ബോറായിരിക്കും. ആരത് മനസ്സിലാവും, ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുമ്പോ കാണാൻ ഭയങ്കര ബോറാ. സോ അത് അതാണ്. ഓക്കേ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മള് ഇതിന്റെ സെന്ററിലല്ലേ കുറച്ച് ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്യണം. ഷിമേഴ്സ് ഓഫ് ഗ്ലിറ്റർ. എവിടെ? ആ ഒരു ഗ്യാപ്പ് ഇല്ലേ, ഈ രണ്ട് ഗ്യാപ്പ് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ. ഓളോ ഓളമളെ സാധാരണ ആയി ചെയ്യുന്ന മാതിരി ഈ ഒരു ഏരിയ അല്ലേ ആകെപ്പാടെ ടിക്ടോക്ക് നിരോധിച്ചതിൽ ഒരു സങ്കടം എന്ന് പറയുന്നത് ഇത്തരം ഹാക്കുകൾ നമുക്ക് വൈകിട്ട് അറിയാൻ പറ്റുള്ളൂ, അതൊറ്റ ഒരു പ്രശ്നമുള്ളൂ. അതെ അതെ. സോ നിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് സ്കിൻ കെയർ ഓർ മേക്കപ്പ്? ആക്ച്വലി ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് വളരെ കുറവാണ്. ആക്ച്വലി മേക്കപ്പ് ചെയ്യുമ്പോ സ്കിൻ കെയർ ചെയ്യണം. ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്കിൻ കെയർ ചെയ്യണം, വെരി ഇമ്പോർട്ടന്റ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ പോകും. നിങ്ങളുടെ സ്കിൻ വ്യൂ നല്ലതാണെങ്കിൽ മേക്കപ്പും അതുപോലെ നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഞാൻ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ടോണർ ഇടും, മോയ്സ്ചറൈസർ ഇടും, ഫേസ് വാഷ് ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കാണെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് ഐ മീൻ മേക്കപ്പ് അല്ലാത്തൊരു ദിവസങ്ങളിലാണ് ഞാൻ സ്കിൻ കെയർ എന്ന സാധനം ചെയ്യാറില്ല, കാണുന്നില്ലേ കലകളൊക്കെ. ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എന്റെ ബേസിക് ആയിട്ട് നീ പറഞ്ഞ പോലെ തന്നെ ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ ഈ മൂന്നെണ്ണം മസ്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അഗെയിൻ ഫേസ് വാഷ്, ടോണർ. മേക്കപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള സ്കിൻ കെയർ ആണ് ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യുന്നത്. അതായത് മേക്കപ്പ് റൂട്ടീനിൽ സ്കിൻ കെയർ ഉണ്ടെങ്കിൽ പോലും നോർമൽ ലൈഫിന് സ്കിൻ കെയർ ഇല്ല.
ഓക്കെ ദിസ് ഇസ് ട്രസ്റ്റ് മീ ഗൈസ് ദിസ് ഇസ് സോ ഗുഡ് നിങ്ങൾക്ക് കട്ട് ക്രീസ് ചെയ്യാനോ വിംഗ് ലൈൻസിന് ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വന്നിട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള റിയാസ് ആണ് കേട്ടോ കമന്റ് ആണ് എന്റെ മുന്നേ നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് ചെയ്തില്ലേ അതിൽ നിങ്ങളെ എല്ലാരും കാണിച്ചിട്ടാണല്ലോ ഞാൻ ചെയ്തത് അപ്പൊ അതിനകത്തോ ചോദിച്ചത് നാണമില്ലേ നിനക്ക് പെണ്ണുങ്ങളുടെ മേക്കപ്പ് ചെയ്യാൻ അതും സ്വന്തം മുഖത്ത് സ്വന്തം ചാനൽ അപ്ലോഡ് ചെയ്യാൻ ഓക്കെ അപ്പൊ അത് നിങ്ങളെയും കൂടെ ഉദ്ദേശിക്കാണ് പെൺകുട്ടികളെ ഞാൻ ആ കാണിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അതേപോലെ ചെയ്തിട്ടുള്ളത് അപ്പൊ നിന്റെ അതൊരു അഭിപ്രായം ഒന്ന് പറഞ്ഞു ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ മേക്കപ്പ് എന്ന് വെച്ചാൽ പെമ്പിളാർക്ക് മാത്രമുള്ള ഒന്നല്ല മേക്കപ്പ് അത് ആർക്കും വേണം ചെയ്യാം അത് എനിക്ക് തോന്നുന്നു ആ പുള്ളി കമന്റ് ഇട്ട ആൾക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല സോ നീ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിരിക്കും മേ ബി അതല്ലെങ്കിലും അങ്ങനെയാ സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മറ്റുള്ളവരെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സ്ഥലമല്ല സോ അവൻ ഇഷ്ടമുള്ളത് അവന്റെ ചാനലിലാണ് ഇടുന്നത് നിങ്ങളുടെ ചാനലല്ല അതാണ് ഏറ്റവും വലിയ പോയിന്റ് സോ ഇഷ്ടം ഉണ്ടെങ്കിൽ കാണുക ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട അത്രേ ഉള്ളൂ നമ്മൾ ആരെയും വിളിച്ചിട്ട് വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടമാണെങ്കിൽ അതിപ്പോ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുക ആൻഡ് അതൊരു കഴിവാണ് അത് എല്ലാവർക്കും കിട്ടത്തില്ല സോ യു ആർ ദ ലക്കി വൺ കൺസീലർ ബ്രഷ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഡാബ് ചെയ്യുന്നതിന് പകരം ആ സ്പൂൺ വെച്ചിട്ട് ആ ആർച്ച് അങ്ങ് ഫിനിഷായി അതാണ് ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ലേ അതെ അതെ ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ എനിക്ക് തോന്നുന്നു ടേപ്പ് ഒട്ടിക്കുന്ന ആ പരിപാടിനെക്കാളും ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കോൺസെൻട്രേറ്റ് ഭയങ്കര എളുപ്പത്തിൽ പറ്റും ഒത്തിരി പ്രഷറോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജസ്റ്റ് ആ സ്പൂൺ വെക്കുക അപ്പോൾ എനിക്ക് മറ്റേ ടേപ്പ് ടെക്നിക്ക് ഇല്ലേ അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾ കൂടെ പെർഫെക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ആ കൺസീലർ ഒക്കെ ഇട്ട് നല്ല ഫിനിഷിങ് ചെയ്തതിന് ശേഷം ഇത് മോളിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും കാണാനായിട്ട് ഇപ്പൊ കൺസീലർ ഒന്നും ചെയ്യാതെ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ കൺസീലറും കൂടെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് മോർ ബ്യൂട്ടിഫുൾ ആയി ഇങ്ങനെയോ ആ എന്നിട്ട് ബ്രഷിനെ ഈ രണ്ട് സൈഡിലേക്ക് കൂടി ഇങ്ങനെ ആക്കാം ഇങ്ങനെടി ഇങ്ങനെ ആക്ക ഇങ്ങനെ ഇങ്ങനെ നേരെ സെന്ററിൽ ഫ്രണ്ടിൽ പിടിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ ഐ തിങ്ക് ഐ ഹാവ് ഡൺ ഞാൻ ഇത് എടുക്കട്ടെ എന്റെ സ്പൂൺ സ്ട്രേറ്റ് അല്ല ഇവിടെ വലിയൊരു വളവാണ് എനിക്ക് റിമൂവ് ചെയ്യാൻ വയ്യ ഇത് എങ്ങനെയായിരിക്കും എന്തോ ദിസ് ഈസ് നോട്ട് വർക്കിംഗ് ഫോർ മീ ബൈ ദ വേ ഇവിടെ വന്നിട്ട് രണ്ട് ജോയിൻ ആയി എന്റേത് ഒരു ലൈൻ വന്നിട്ട് മിഡിലും ഒന്ന് വന്നിട്ട് സൈഡിലും നീ എന്റെ ഫ്ലിപ്പ് സ്ക്രീനിൽ ഒന്ന് നോക്ക് ആക്ച്വലി ക്യാമറയിൽ വന്നിട്ട് ഈ സാധനം പെർഫെക്റ്റ് ആ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ സ്ട്രേറ്റ് ആണ് എന്റേത് അതിനേക്കാളും കോമഡിയാ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അഗൈൻ ട്രാവലിംഗ് റിലേറ്റഡ് ആണ് ട്രാവലിംഗ് വിത്ത് ഫ്രണ്ട്സ് ഓർ ഫാമിലി ആക്ച്വലി എന്റെ അമ്മ ട്രാവൽ ചെയ്യില്ല അമ്മക്ക് ഭയങ്കര മടിയാ അങ്ങനെ മടിയെന്നല്ല അമ്മക്ക് ഈ കാറിന്റെ ഒക്കെ ഇതുണ്ടല്ലോ എന്താ ഛർദല് ട്രെയിൻ ആയാലും എല്ലാം തലവേദന അപ്പൊ ട്രാവൽ പോയി കഴിഞ്ഞാൽ റൂം എടുത്ത് അവിടെ തലവേദന ഗുളിക ഒന്ന് കടക്കേണ്ടി വരും അതിനും കാട്ടി നല്ല ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ആ പ്രശ്നമില്ലല്ലോ ഓക്കെ ഓക്കെ എന്റെ അമ്മ നേരെ തിരിച്ചാ ഓക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടാ വാട്ട് ഈസ് യുവർ ക്രഷ് ടൈപ്പ് എന്നോട് തന്നെ ചോദിക്കണം എന്നോടോ ബാല ക്രഷിന്റെ ആണ് ലൈഫ് പാർട്ട്ണർ അല്ല കേട്ടോ സോ എന്റെ സൈഡിൽ നിന്ന് കുറച്ച് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം ഗുഡ് ലുക്കിംഗ് എന്ന് വെച്ചാൽ വെളുത്തിട്ട് അങ്ങനെയല്ല എനിക്ക് ഗുഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞായിരിക്കില്ല നിനക്ക് ഗുഡ് ലുക്കിംഗ് ഞാൻ നിനക്കറിയാലോ ഞാൻ ഈ ലവ് ലൈഫ് ക്രഷ് ലൈഫിലൊക്കെ മൈനസ് ആണ് അതാണ് ഒന്നാമത്തെ കാര്യം സോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും എനിക്കൊന്നും പറയാൻ കാണത്തില്ല അതെ എനിക്ക് തോന്നുന്നു ഫോറിൻ കൺട്രിയിലെ സ്പൂൺ ഒക്കെ നല്ല സ്ട്രേറ്റ് ആയിരിക്കും നോസുമായിട്ട്
നമ്മുടെ നാട്ടിലെ സ്പൂൺ വെച്ച് വളമുണ്ട്. അത് ഡിപെൻഡ്സ് ഓൺ ദ സ്പൂൺ ആക്ച്വലി. എനിവേ നമുക്ക് ഇനി ചീ കോണ്ടോറിലോട്ട് നോക്കി, അതും കൂടെ നോക്കി നശിപ്പിച്ചിട്ട് ബാക്കി ചെയ്യാം. ഐ തിങ്ക് ഇത് ചിലപ്പോ വർക്ക് ആവുമെന്ന്. ലെറ്റ് സീ. ഇത് നോക്ക്, എന്റെ അത്യാവശ്യം നന്ദിക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കട്ടെ. മോസ്റ്റ് അണ്ടർ റേറ്റഡ് യൂട്യൂബർ നിന്റെ സൈഡിൽ നിന്ന്. അണ്ടർ റേറ്റഡ് എല്ലാരും ഇപ്പൊ നമ്മളുടെ ബ്യൂട്ടി ബ്ലോഗറിലെ ബ്ലഷ് വിത്ത് ആശാല് എല്ലാവർക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കൗണ്ട് ഓഫ് നമ്പർ കിട്ടിയിട്ടില്ല. ബാക്കിയിലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് മേക്കപ്പും ഈ നാട്ടിൽ വന്നിട്ട് ഫുള്ളും പക്ക വെറുതെ അനിയത്തിക്ക് എല്ലും കൊണ്ട് കാണിച്ച് പേടിപ്പിക്കുന്നൊക്കെയാണ് ഇവിടെ വിറ്റവളും. ഞാൻ കാണുന്നതിൽ വന്നിട്ട് ഡിസ്നിയുടെ ഇൻസ്റ്റാഗ്രാം എനിക്ക് സെയിം ഞാൻ പറയാൻ വരുമായിരുന്നു. ഡിസ്നിയുടെ കാര്യം സെയിം ആണല്ലേ. ഡിസ്നി ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. പക്ഷെ ഓടെ ആ വീഡിയോ കണ്ടല്ലോ. ഞാൻ ഇവരെ ഫോളോ ചെയ്തിട്ടില്ല, ഞാൻ ആദ്യം പോയി ഫോളോ ചെയ്യണം, എന്നിട്ട് വേണം ഇതിവിടെ പറയാൻ. ഞാൻ റീസെന്റ് ഇന്നലെ എന്തോ ഡിസ്നിയുടെ കണ്ടത്. അല്ല അങ്ങനല്ല, ഡിസ്നിയുടെ വന്നിട്ട് മിന്ത്രയുടെ ആഡ് പോലും ഉണ്ടാവില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഡ്രസ്സ് കാണിക്കുക. അപ്പൊ എനിക്ക് ഡിസ്നി യൂട്യൂബ് അല്ല ഓവറോൾ ഇൻസ്റ്റാ യൂട്യൂബ് കാറ്റഗറിയിൽ ഡിസ്നീസ് ബ്ലഡി അണ്ടർറേറ്റഡ്. യു ഗൈസ് ഹാവ് ടു ഫോളോ. ഞാൻ ഡിസ്നിയുടെ അക്കൗണ്ട് ഒക്കെ താഴെ കൊടുക്കാം കേട്ടോ. ഓക്കെ. I think എനിക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മേക്കപ്പ് സെക്ഷനേക്കാളും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. Okay, if you get a chance to recorrect, നീ എന്ത് ചെയ്യും? എന്താ ഒരു ചാൻസ് തരാ, ഒരു കാര്യം നീ റീകറക്ട് ചെയ്യണം, ഇത് മാറ്റി തിരുത്താൻ നിനക്ക് ഒരു അവസരം തന്നാ നീ എന്തായിരിക്കും അതൊന്ന് തിരുത്തി ലെവൽ ആക്കുന്ന ഏത് കാര്യമായിരിക്കും? ഓക്കേ. ചില ആൾക്കാരെ ലൈഫിൽ കണ്ടുമുട്ടണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. ഐ മീൻ അവരോട് സംസാരിക്കണ്ടായിരുന്നു, ഒത്തിരി അടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതെല്ലാവർക്കും കാണും. സോ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പറയുന്നോണ്ട് പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് വാണ്ട് സേ സോയ. ആ ഒരാളെ നമുക്ക് എല്ലാവർക്കും കാണാം, അയ്യോ അവരോട് സംസാരിക്കണ്ടായിരുന്നു, അത്ര ക്ലോസ് ആവണ്ടായിരുന്നു തോന്നത്തില്ലേ. ആ ഓക്കെ. പക്ഷേ ഇത് വർക്ക് എനിക്ക് സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല, നമ്മള് കോണ്ടറി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണോ കൊടുക്കാറ്? പെർഫെക്റ്റ്. ഞാനേ അത് എന്റെ ഡിപ്പെൻസ് അപ്പോൾ ഞാൻ ഐ കുറച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഐ ഷേഡ് ഇങ്ങോട്ട് കൊടുക്കും. കുറച്ച് വളഞ്ഞിട്ടുള്ള വിങ് ലൈൻസ് ആണ് ഞാൻ വളഞ്ഞ് ചീക്കിലോട്ട് ഇങ്ങനെ, അങ്ങനെ ഡിപ്പെൻസ് അപ്പോൾ ഐ ലുക്ക്. പക്ഷെ ഇത് വർക്കിംഗ് ആണ്, ട്രസ്റ്റ് മീ ദിസ് ഇസ് വർക്കിംഗ്. പക്ഷെ ഈ അടിയിലെ ബേസ് ലൈൻ ഇഷ്ടമല്ലാത്തവർക്ക് ആണെങ്കിൽ ഐ തിങ്ക് അത് ബ്യൂട്ടി ബ്ലെൻഡറോ ഇത് തന്നെ വെച്ചോന്ന് ജസ്റ്റ് ഒന്ന്. ആ ഇപ്പൊ ഓക്കെ, അടിഭാഗ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഡൺ. ഓക്കെ, എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു 5 വർഷത്തിന് ശേഷം നീ നിന്നെ എങ്ങനെയാ കാണുന്നത്? അപ്പൊ ഒരു 5 വർഷത്തിന് ശേഷം എന്തായിരിക്കും എന്ന് വലിയൊരു ധാരണ ഇല്ലെങ്കിലും ഐ വോണ്ട് ടു ബി എ സക്സസ് യൂട്യൂബർ പ്ലസ് ഒരു എന്റെ ഞാൻ പഠിച്ചിരിക്കുന്ന ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോബിലും അത്യാവശ്യം എന്താ യൂട്യൂബ് പെട്ടെന്ന് നിന്ന് പോയാലും എനിക്ക് ഒന്ന് അതിലോട്ട് ആകും ആ ഒരു കരിയറും നന്നായിട്ട് കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് നമ്മള് ഞാൻ മേക്കപ്പ് ചെയ്യുന്നതാണല്ലോ. സോ ഒരു ഇപ്പൊ ഫേസ് മേക്കപ്പ് ആണെങ്കിലും അത് ഇട്ട് അത്രയും മണിക്കൂർ അത് പിന്നെ അത് യൂട്യൂബിനെടുക്കുന്നു, ഇൻസ്റ്റഗ്രാമിനെടുക്കുന്നു, റീലിന് സെപ്പറേറ്റ് വീഡിയോ. നിങ്ങൾ കാണുന്ന ഒരു 30 സെക്കൻഡ് റീലിന് ചിലപ്പോ 1 അവറിന്റെ അതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ തന്നെ കാണും. അത് അത്രയും ഫേസിൽ ചെയ്ത് അത് റിമൂവ് ചെയ്ത് കളയുന്നത് എന്റെ അമ്മു, അത് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയണം, പിന്നെ റിമൂവ് ചെയ്ത് കളയുന്നതിന് ഇറ്റ്സ് എ ഹെഡ് ഏക്ക്. അയ്യോ അത്രയും കളഞ്ഞ് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അത്ര നീ ഫുൾ കംപ്ലീറ്റ്ലി നിന്റെ കൂടുതലും ഫേസ് പെയിൻ ഫേസിൽ മേക്കപ്പ് ചെയ്യും, അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഹാറ്റ്സ് ഓഫ്. ഇൻസ്റ്റാഗ്രാം എനിക്ക് ഭയങ്കര മേക്കപ്പ് ചെയ്യോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഡെഡിക്കേഷൻ നമുക്കത് മനസ്സിലാവും. ഓക്കെ, എന്റെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ട് മേക്കപ്പ് ലുക്കില് നിന്റെ ഫേവറേറ്റ് ഏതാ? എന്റെ ഫേവറേറ്റ് വന്നിട്ട് ആ റെയിൻബോ ക്ലൗണും ഗാലക്സി ചെയ്തിട്ടുണ്ടല്ലോ. ഓയ്യോ എക്സ് ഞാൻ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കാണുമ്പോ ഒരു ഇതില്ലല്ലോ,
പക്ഷെ ആ ക്യാമറയിൽ വന്നിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. ഞാനിങ്ങനെ ഗാലക്സിയിൽ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് എന്നോട് എത്ര ആൾ ചോദിച്ചാലും നീ എഡിറ്റ് ചെയ്തത് എഡിറ്റ് ചെയ്തത്, പക്ഷെ എഡിറ്റ് അല്ല ഗൈസ്, അത് എന്റെ മേക്കപ്പ് ആണ്. എനിക്ക് ഭാവിയിൽ കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ബ്രാൻഡ്. ബ്രാൻഡോ? എനിക്ക് ഓക്കെ, ഇത് ചെറിയ ബ്രാൻഡ് ആട്ടോ, വലിയ ഹൈഫൈ ബ്രാൻഡ് അല്ല. എനിക്ക് ഇൻസൈറ്റും സ്വിസ് ബ്യൂട്ടി ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഭയങ്കര അഫോർഡബിൾ ആ സ്വിസ് ബ്യൂട്ടിന്റെ ഒക്കെ ഒരുപാട് പ്രൊഡക്ട്സ് നല്ലതുണ്ട്. നമ്മൾ ഈ മാക് ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഹൈ ആണ്, അത് എല്ലാവരും അഫോർഡ് ചെയ്യണമെന്നില്ല, എനിക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. അപ്പം സ്വിസ് ബ്യൂട്ടി ഒക്കെ വളരെ അഫോർഡബിൾ ആണ്. അഫോർഡബിൾ എന്ന് മാത്രമല്ല, നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. സോ യാ, ഇൻസൈറ്റും അതുപോലെ തന്നെ, ഇൻസൈറ്റ് കോസ്മെറ്റിക്സും എനിക്കും അത് തന്നെ. നിനക്ക് ഇപ്പം ഇന്ന ഒരു ബ്രാൻഡ് ഡ്രീം ആയിട്ട് ഈ ബ്രാൻഡിലെ പ്രോഡക്റ്റ് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിലൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ബ്രാൻഡാണ്? മോർഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അത് വന്നിട്ട് നല്ല സംഭവം. നമ്മൾ നാട്ടിൽ അത് അവൈലബിൾ അല്ല. ഞാൻ ഇന്റർനാഷണൽ ഓഡിയൻസിനെയാണ് ഇങ്ങനെ നോക്കണെങ്കിൽ പോലും അവരുടെ ഒരു എനിക്ക് എന്തെങ്കിലും ഇറ്റ്സ് അപ് ടു എഴുതിയിട്ടുള്ള ഒരു പെൻസിലെങ്കിലും റിലീസ് ചെയ്യണം. അപ്പൊ അത് ചെയ്യാൻ ആഗ്രഹമുള്ളത് മോർഫിയുടെ കൂടെയാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാനല്ലേ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. What did you hate the most? ഞാൻ ഹേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ ഇപ്പൊ ചോദിച്ചപ്പോ എനിക്ക് എന്റെ കാര്യത്തിലാണെങ്കിൽ ടൈം മാനേജ്മെന്റ് ഒന്നാമത്തെ കാര്യം. ഞാൻ കുറച്ച് ലേസി ആണ്, പിന്നെ ഒരു ലാഗ് വരും, കാര്യം ഷെഡ്യൂളിന് ഒരു ലാഗ് വരും. ഓൾദോ എനിക്കൊരു ഷെഡ്യൂൾ ഉണ്ട്, പക്ഷെ അതിനൊരു ലാഗ് വരും. ആൻഡ് അത് രാത്രി ആവുമ്പോ അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യും. എന്നിട്ട് എന്നോട് തന്നെ ഞാൻ പറയും നാളെ സെറ്റ് ആക്കാം, നാളെ നമ്മള്. നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഒരു പ്രാവശ്യം നമ്മള് ഞാൻ ഏതോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് പ്ലാൻ ചെയ്യണം, മടുത്തു വന്നിട്ട് ഇന്ന് ഷൂട്ട് ചെയ്താൽ മതി, സങ്കടം നമുക്ക് സങ്കടം വരും കേട്ടോ. ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ ആ ദിവസം, പക്ഷെ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നാളെയാണ് നമുക്ക് അതിന് ടൈമും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതിന് ഭയങ്കര സങ്കടമാണ്. ഓക്കെ, നമുക്ക് ഇനി ഓവറോൾ എങ്ങനെയാണ് വന്നിട്ടുള്ള റിവ്യൂ ഒന്ന് പറയാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം ഐ ഷാഡോ, ഐ തിങ്ക് ദിസ് ഇസ് എ ബെസ്റ്റ് ആക്ട് ഫോർ കട്ട് ക്രീസിംഗ് ആൻഡ് ദ വിംഗ് ലൈൻ. നല്ല സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാൻ ദിസ് ഇസ് പെർഫെക്റ്റ്. ആൻഡ് ഓൾസോ ഇത് വന്നിട്ട് നിങ്ങൾക്ക് കട്ട് ഫ്രണ്ടിൽ മാത്രം ചെയ്യാം, ബാക്കിലും ചെയ്യാം, കമ്പൈൻഡ് ആയിട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നല്ലൊരു ഐഷാബിന്റെ ബേസ് ഉണ്ടെങ്കിൽ തന്നെ ദിസ് ഇസ് ഗോയിങ് ടു ബി ഓക്കെ. ഇനി നിന്റെ അഭിപ്രായം ഒന്ന് പറ. എന്റെ അഭിപ്രായം നീ പറഞ്ഞത് തന്നെയാണ്. ആക്ച്വലി ഇറ്റ് ഇസ് വർക്കിംഗ്. മറ്റേ എനിക്ക് ടേപ്പിനെക്കാളിലും കുറച്ചുകൂടെ ഈസിലി, ഭയങ്കര എളുപ്പത്തിൽ ആക്ച്വലി ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്പൂൺ ഇങ്ങനെ വെക്കുക ചെയ്യുക, ഇങ്ങനെ വെക്കുക ചെയ്യുക, അത്രേ ഉള്ളൂ. ആൻഡ് കുറച്ചുകൂടെ നല്ല ഇത് നല്ല ആക്ച്വലി, ഇപ്പം ഞാൻ ഒന്നും കൺസീലർ ഒന്നും ചെയ്യാതാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്ത് ചെയ്യുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. സോ എന്റെ സൈഡിൽ റിയലി എ തംസ് അപ്പ്. ഐ ഫീൽ ക്യാമറയിൽ വർക്കിംഗ് ആണെങ്കിലും എന്റെ നോസ് ഇവിടെ ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടാ. ഓക്കെ, അപ്പം അത് ഇങ്ങനെ കോണ്ടോർ ചെയ്യുന്ന പകരം ഞാൻ അതിന് ഇവിടെ കോണ്ടോർ കൊടുക്കാണ്ട്, അടിയിലാണ് പൊതുവെ കോണ്ടോർ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഈ ഇടയിൽ ഞാൻ കോണ്ടോർ ചെയ്യാറില്ല. ഈ സെന്ററിൽ കോണ്ടോർ വരുമ്പോഴത്തേനും നേരിട്ട് കാണുമ്പോൾ ആരെങ്കിലും അടുത്ത് വന്നാൽ ഭയങ്കര വൃത്തികേടാണ്, അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ ദിസ് ഇസ് ഫോർ മീ ഒരു ഓക്കെ ഓക്കെ, നല്ല നോസും നല്ല സ്പൂണാണെങ്കിൽ ചിലപ്പോൾ വർക്കാവുമായിരിക്കും. സോ നോസിന്റെ ഇതിലോട്ട് വരുമ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഓക്കെ ഓക്കെ. കാരണം എല്ലാം സ്പൂണിന്റെ ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കാരണം സ്പൂൺ നല്ലതാണെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇപ്പം ഇവിടെ സ്പൂൺ ഇവിടെ ഞങ്ങളിങ്ങനെ വെക്കുമ്പം ഈ ഒരു ഭാഗം നല്ല പൊങ്ങിയിട്ട നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഇവിടെ കോണ്ടൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേ ബി നമ്മുടെ ഫോറിനേഴ്സിന്റെ അവിടെ സ്പൂൺ നല്ലതായിരിക്കും. സോ ഡിപ്പെൻഡ് അപ്പോൺ ദി സ്പൂൺ. സ്പൂൺ നല്ലതാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വർക്ക്സ്. ചീക്ക് കോണ്ടോർ ആണ്. ചീക്ക് കോണ്ടോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് വർക്ക്സ്, ലിറ്ററലി വർക്ക്സ് ഗ്രേറ്റ്. നമുക്കൊരു ഗൈഡ് ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചീക്ക് ബോണ്ട് ഗൈഡ് ലൈൻ കിട്ടാൻ, ദാറ്റ്സ് റിയലി ഗുഡ് തംസ് അപ്പ്. വാട്ട് യു തിങ്ക്? എനിക്ക് തോന്നുന്നു ഇത് സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരെ നോക്കുവാണെങ്കിൽ എനിക്ക് ആ കട്ട് ഇവിടെ കാണുന്നുണ്ട്. ആ ചീക്കിന്റെ കട്ട് എനിക്ക് നല്ലതായിട്ട് വിസിബിൾ ആണ്. ഇപ്പൊ ഞാൻ ചരിഞ്ഞ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ ഈ രണ്ട് ഫേസിൽ എന്റെ നല്ല ഡിഫറൻസ് ഉണ്ട്. ക്യാമറയെ നോക്കുമ്പോൾ ആ ഒരു ചീക്കിന്റെ എഫക്ട് ഇവിടെ ഉണ്ട്. സോ ഇത് നല്ലതായിട്ട് ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ്സ് എ തംസ് അപ്പ് ഫ്രം മൈ സൈഡ് ആക്ച്വലി. അതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഓവറോൾ ലുക്ക് കാണണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് ദ ഓവറോൾ ലുക്ക്.
ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സംഭവം കഴിക്കുന്നു. അപ്പൊ ദിസ് ഇസ് സോ ഫൺ ടു ഡു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യണമെന്നെങ്കിലും ട്രൈ ചെയ്തോ കേട്ടോ. വീട്ടിൽ നിങ്ങൾക്ക് ഇത് ആക്ച്വലി സോ വർക്കിംഗ്, ഈ കണ്ണിത് വന്നിട്ട് 100% വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ ആർദ്രയുടെ അക്കൗണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ആർദ്രയുടെ ചാനലിന്റെ ലിങ്ക് വന്നിട്ട് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയ്ക്കുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് എ ഹ്യൂജ് ബൈ ഫ്രം ബൈ.